നിർത്തോ തന്റെ ജോലി എന്തെർപ്പിക്ക് പിന്നെ ജീവിതത്തിൽ താൻ ചിരിക്കത്തില്ല കുട്ടി മാപ്പാക്കണം വേണ്ട ഒരു വക്കാലത്തും വേണ്ട അയാൾ എന്തെന്നെ വിളിച്ച് എച്ചിനോ ഞാൻ ആരാ നിനക്ക് കാണിച്ചു കൊടുക്കാം സാറേ ആ കുട്ടി പ്രേതമൊന്നും അല്ല സാർ എന്തിനാ അതിനെ യക്ഷ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത് ഇനി അതെങ്ങാനെ വീട്ടിൽ ചെന്ന് പറഞ്ഞ ആകെ കുഴപ്പാവത്തേ ഉള്ളൂ ഈ കഴിഞ്ഞ ഇലക്ഷൻ ജയിച്ച എംഎൽഎയുടെ ചേട്ടന്റെ മോളാ ഈ നാടിന്റെ പ്രത്യേകത അനുസരിച്ച് എംഎൽഎ എന്ന് വെച്ച മന്ത്രിയുടെ പവറാ സഖാവ് കോറോത്ത് രാഘവൻ ദുർവാസാവിന്റെ അവതാരം അതിനേക്കാൾ ഭീകരമാണ് അമ്മ കടത്തനാട്ട് മാധവി മക്കളെ മുലയൂട്ടി അല്ല വളർത്തിയത് ചോരയൂട്ടിയാ നൊന്തുവെറ്റ രണ്ട് മക്കളെയും പാർട്ടി വിട്ടപ്പോ തറവാട് പിഴച്ചു എന്ന് പറഞ്ഞവരായ എന്റെ കുടുംബക്കാര് ഒടുവിൽ എന്റെ മൂത്തമോൻ പ്രസ്ഥാനത്തിന് വേണ്ടി രക്തസാക്ഷിയായപ്പോൾ ഈ അമ്മ തകർന്നില്ല ആ നഷ്ടം വിധവയായ അവന്റെ ഭാര്യയും മോളെയും ഞാൻ അറിയിച്ചില്ല കോറോത്ത് തറവാടിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഇക്കുറി നീ കാത്തു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രസ്ഥാനത്തിനു വേണ്ടി രണ്ട് കരുത്തന്മാരെ പെറ്റുവിളത്തി എന്നുള്ള പെരുമയുണ്ടല്ലോ അത് മതിയട മോനെ ഈ അമ്മയ്ക്ക് ആരടാന്ന് ചോദിച്ചവന്റെ മുഖത്ത് നോക്കി ഞാനടാന്ന് പറയാൻ പഠിപ്പിച്ച അമ്മയുടെ മോനാ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഞാൻ ഈ നാട്ടിലെത്തിയാൽ എന്റെ കാലു വെട്ടു എന്ന് പറഞ്ഞ എംബോക്കിയുണ്ടല്ലോ അവന്റെ ഒക്കെ നെഞ്ചിലൂടെ മണ്ഡല പര്യടനം നടത്തിയാ ഞാൻ എത്തിയിരിക്കുന്നത് പാവം നമ്മുടെ രണ്ട് പ്രവർത്തകരെ അവര് വെട്ടിക്കൊന്നത് പകരം രണ്ടിനെ നമ്മൾ തീർത്തു പക്ഷേ ഇനി രാഘവന്റെ പടയോട്ടം തുടങ്ങുന്നുള്ളൂ ലാൽസലാം സഖാക്കളെ എല്ലാം കേമമായി പക്ഷെ ഒരു കുറവുണ്ട് കണ്ണൂർ ജയിലിൽ നടന്ന കുഴപ്പത്തിന്റെ പേരിൽ നമ്മുടെ ചെക്കനെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് എന്തായി എംഎൽഎ എന്താ ഒന്നും മിണ്ടാത്തത് വിഷമുണ്ട് ഈ വിജയാഘോഷത്തിൽ ഹരി ഒപ്പം ഇല്ലാത്തത് ജയിലിലെ പ്രശ്നത്തിൽ ആൾനഷ്ടം ഉണ്ടായത് നമുക്ക പിന്നെ അതിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നത് നമ്മുടെ ആൾക്കാരാ ആര് പറഞ്ഞു ജോസേട്ടാ ജയിലിൽ ഇപ്പൊ രാഷ്ട്രീയ തടവുകാർക്ക് VIP ട്രീറ്റ്മെന്റാ ഈ കാലൻ ആ സുഖം എത്ര അനുഭവിച്ചതാ കാരം പറഞ്ഞത് നേരാ ഞാനും കേട്ടിട്ടുണ്ട് ഒരു പാർട്ടി കൊലയാളിയായിട്ട് ജയിലിൽ പോയ എന്തൊക്കെ സൗഭാഗ്യങ്ങളാ സൂപ്പർ ലോട്ടറി അടിച്ചതുപോല അധ്വാനിക്കണ്ട കുടുംബത്തെ പാർട്ടി നോക്കിക്കൊള്ളും അനന്തരാവകാശികൾക്ക് ജോലി ജയിലിൽ നിന്നിറങ്ങിയാലോ ത്യാഗി ഉള്ളത് പറയാമല്ലോ ഒരു തന്നെ കൊല്ലാൻ എനിക്ക് കൊതി തോന്നുന്നു വിടുവ പറയാതെ പോകത്ത് ഇവിടെ ഹരിയുടെ ആൾബലവും ശക്തിയും അറിഞ്ഞുകൊണ്ട് തന്നെയാ അവരവനെ മനഃപൂർവ്വം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് നമ്മളോതുക്കാൻ ഭരണപക്ഷമായി ചേർന്ന് കളിച്ചതാ തെണ്ടികള് അതിനുള്ള മറുപടി ഞാൻ പരതിന് കൊടുക്കും ഹരിയെ പുറത്തു കൊണ്ടുവന്നിട്ട് എന്തായാലും അടുത്ത മാസം 18-ന് കേസിന്റെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പാർട്ടി വക്കീൽ എന്നും പറഞ്ഞ് കോട്ടുമിട്ട് വവ്വാലിനെ പോലെ പറന്നു നടക്കാനല്ലാതെ അവനെ ഇതുവരെ ജാമ്യത്തിൽ വെക്കാൻ എനിക്ക് പറ്റുമോ അച്ചമ്മോ കൈവെട്ടോ കാൽവെട്ടോ അല്ല കൊലപാതക സെക്ഷൻ 302 കോടതിയിൽ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസായത് അതുകൊണ്ട് പെട്ടെന്നൊരു ജാമ്യം കിട്ടില്ല മാത്രവുമല്ല പബ്ലിക് പ്രോസിക്യൂട്ടർ മറ്റവരുടെ ആളാ അഞ്ചു കൊല്ലം കൊണ്ട് തീരുന്ന കടപ്പാടെ വോട്ടൊന്ന് ജയിപ്പിച്ച ജനങ്ങളോട് ഇരിക്കുള്ളൂ പക്ഷേ ഒരാഴ്ച കൊണ്ട് തീരാത്ത നന്ദിയും കടപ്പാട് ഹരിയോടെ ഇരിക്കട്ടെ അറിയോ തനിക്ക് ഒക്കെ എനിക്കറിയാം കോടതിയിൽ കോറോത്ത് രാഘവനെ വീഴ്ത്താനുള്ള ഒരു ബോംബ് ഇപ്പൊ വരവന്റെ കയ്യിലുണ്ട് എന്താ പറഞ്ഞ നമ്മുടെ ക്യാമ്പിൽ സൂക്ഷിച്ച രഹസ്യം എങ്ങനെയോനറിഞ്ഞു സുരേന്ദ്ര നിന്റെ അനിയൻ മുരളി കോടതിയിൽ എത്തരുത് കൊലപാതകത്തിന് ഏക ദൃക്സാക്ഷിയായ ഇവന്റെ അനിയൻ കോടതിയിൽ എത്താതിരിക്കാനല്ല അവൻ ഭരതന്റെ കയ്യിൽ പെടാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോനെ എവിടെയുണ്ട് മുരളി അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല അറിയില്ല സാറ് ഞങ്ങളുടെ ശശിധരൻ മാസ്റ്ററെ കൊന്നത് കോറോത്ത് രാഘവനാ അതിനേക സാക്ഷിയാ മുരളി സാക്ഷിയായി പോയെന്നല്ലാതെ എന്റെ മോൻ ഒരു പാർട്ടിയും ഇല്ല കൊള്ളാം പാർട്ടിയോ ആൽബലോ ഇല്ലാതെ ഇനി അമ്മയുടെ മോൻ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ പേടിക്കണ്ട മോന്റെ ജീവൻ ഞങ്ങൾ കാത്തോളാം പക്ഷേ അവൻ സാക്ഷി പറയണം എംഎൽഎ ടിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കൊലക്കുറ്റം ഒരു ക്രിമിനലിനെ ഏൽപ്പിച്ചു എന്നിട്ട് പാർട്ടിയിൽ പ്രമാണിത്വം കവിഞ്ഞ് നടക്കുക ആ തെണ്ടി അവന്റെ മുഖം കോടതിയുടെ മുൻപിൽ എനിക്ക് പിച്ച് ചീന്തണം അതിന് അമ്മയുടെ മോനെ എനിക്ക് കിട്ടിയേ തീരൂ സ്വന്തം കൂടെ പറപ്പാ
ഏത് പാതാളത്തിൽ ചെന്നൊളിച്ചാലും നിനക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റൂ. ഒരു ശശിധരൻ മാഷ് എന്റെ മൂത്തമോൻ കൃഷ്ണനെ വെട്ടിക്കൊന്നതിലെ ഒന്നാം പ്രതി ഞാൻ നേറിയിട്ടവനാ. അനുജൻ വേണോ ഞാൻ വേണോ അത് തീരുമാനിക്കേണ്ടത് നീയാ. भरत अड़ी चोटे तल्ला मरीमायम कलो मेदावेलो वकील प्रसाद अयो पा പ്രത്യയശാസ്ത്രപരമായി ഞങ്ങൾ ഇതിനൊക്കെ എതിരാ. പിന്നെ എംഎൽഎ പറഞ്ഞ പോലെ ഇതൊക്കെ ലേഡീസ് സെക്ഷനാ. അയ്യോ മോളെ ഓളെ പുസ്തകം. അച്ഛമ്മേ ഞാൻ എന്നാ ആയിഷയുടെ വീട് വരെ പോയിക്കോട്ടെ. തൊഴാൻ ഇറങ്ങിയ നിന്റെ കയ്യിൽ ഈ വായനശാല പുസ്തകം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അച്ഛമ്മക്കറിയാം നിനക്ക് മിണ്ടാനും പറയാനൊക്കെ ഒരു കൂട്ടായി ഈ ഞാൻ മാത്രമേ ഉള്ളൂന്ന്. എപ്പ നിന്നെ കാണുന്നു തോന്നുന്നോ അപ്പ ഈ ലൈബ്രറി ബുക്കിന്റെ പേരും പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ചാടും. സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കുമ്പോ മറ്റു ടീച്ചർമാരുടെ ധാരണ ഇതൊക്കെ വായിച്ചു തീർക്കുന്ന ഞാനാണ്. ആ ക്രെഡിറ്റ് നീ എടുത്തോ. തങ്ങളെ ഒരു രണ്ട് മിനിറ്റ് എനിക്ക് ആ കുട്ടിയോട് പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അന്ന് യക്ഷി എന്ന് വിളിച്ചതിന് നേരിൽ കണ്ട് മാപ്പ് ചോദിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ മനസ്സിലായത് കുട്ടിയെ യക്ഷി എന്നല്ല പിശാചെന്നാ വിളിക്കേണ്ടിരുന്നു. താൻ എന്താ കരുതിയത്? ചലഞ്ച് വോട്ട് ചെയ്ത് ബാക്കിയുള്ള മണ്ടന്മാരാക്കാന്നാ. ചലഞ്ച് വോട്ടോ? അതെ, മരിച്ചുപോയ കുന്നത്ത് വീട്ടിൽ മൈഥിലി എന്ന വോട്ടറുടെ പേരിൽ താൻ കള്ള വോട്ട് ചെയ്തു. അതെ, ഞാൻ അന്ന് ചെയ്തത് കള്ള വോട്ട് തന്നെയാ. താൻ എന്ത് ചെയ്യും? അതെ, നിയമത്തിന്റെ മുന്നിൽ താൻ കുറ്റക്കാരിയാ. അതിനുള്ള ശിക്ഷ തനിക്ക് വാങ്ങി തന്നിട്ടേ ബാക്കി കാര്യം. എന്തോ ശിക്ഷയോ? ഹെഡോ മൃഗ ഡോക്ടറെ, ഈ നാടിനെ കുറിച്ച് തനിക്ക് എന്തറിയാം? നിയമം പറഞ്ഞോണ്ട് ഇനി ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ. നിന്ന് ചലിക്കുന്നതിന്റെ കഴുത്തിന് മുകളിൽ തല കാണില്ല. താൻ ആരോടോ ഉണ്ണിയാർച്ചയോ അതോ പൂരൻ ദേവിയോ? ആണുങ്ങളോട് ചോടി സംസാരിക്കരുത്. തനിക്ക് ഞാൻ ആരാന്ന് കാണിച്ചുതരാം. മടി ഇങ്ങോട്ട്. കേട്ടു, അപ്പൊ ഇതായിരുന്നു പ്രശ്നം അല്ലേ? ഈ കുട്ടിയാ അന്ന് മൈഥിലിയുടെ പേരിൽ കള്ളവോട്ട് ചെയ്തത്. മിടുക്കി എന്റെ സാറേ, ഈ കള്ളവോട്ട് എന്ന് പറഞ്ഞാ നമ്മുടെ പാർട്ടിയുടെ ഒരു അവകാശമാ. കമ്പ്യൂട്ടർ അല്ല, ഇനി ഏത് യന്ത്രം വന്നാലും അത് അതിന്റെ വഴിക്കൊക്കെ നടക്കും. പിന്നെ ഇനി ആ കള്ളവോട്ടിന്റെ കാര്യം ഇരി ചെവി അറിയണ്ട. ഇനി അതിന്റെ പേരിലൊരു തർക്കം ഉണ്ടായാൽ ആ കുട്ടിക്ക് വേണ്ടി എനിക്ക് ഏറ്റു കത്തി എടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് പാർട്ടി എന്ന് വെച്ചാ അത്രക്ക് ജീവനാ സർ. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ പറ. ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത്. ഒന്നോ രണ്ടോ പ്രാവശ്യം കൈ അബദ്ധം പറ്റി അഞ്ചോ ആറോ പേര് മരിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ആ ഡോക്ടറെ തുരത്താൻ പല തന്ത്രങ്ങളും ഞാൻ പ്രയോഗിച്ചു, ഫലവത്തായില്ല. പക്ഷെ എന്നെ സസ്പെൻഡ് ചെയ്ത് പകരം വിട്ടു പോലും ഞാൻ വിചാരിച്ചില്ല. ആ എന്തൊരു ചേർച്ച! ഇപ്പഴാ തിരിച്ചറിഞ്ഞത് ഒരു വർഗബോധം ഉണ്ടായത്. നീ എന്താ ജാസ്തികിത്തിന്റെ പാട്ട് പാടുന്നത്? എന്താണ് ഇത്, ജാസ്തികിത്തിന്റെ പാട്ടാ? സാറേ, കാക്ക വിളിച്ചാ കൊക്കാകൂല, കമ്പൗണ്ട് വിളിച്ചാ ഡോക്ടറാകൂല, എനിക്കറിയാം. തന്റെ വേദാന്തം ഒന്നും എനിക്ക് കേൾക്കണ്ട. തന്നെ കൊണ്ട് സഹി കെട്ടിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. മാറ്റില്ല, ഇവന്റെ ജോലി പോയപ്പോ മൃഗങ്ങൾ പോലും ഇവനെ മൈൻഡ് ചെയ്യാതെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി. സാറേ, ഞാൻ എവിടെ വേണമെങ്കിലും ആണേടാ. ഇന്ന് മുതൽ എല്ലാ മൃഗങ്ങളും എന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. ഉത്തരവാദിത്ത ബോധമുള്ള നല്ലൊരു കമ്പൗണ്ടറെ ഞാൻ ജീവിച്ചോളാം. ഇത് സത്യം ചന്ദ്രപ്പൻ അച്ഛനാണ്. സത്യം ചെയ്യുന്നുണ്ട്. എന്റെ അപ്പം മരിച്ചോ? ഇല്ലടാ. എന്തോ ഇതിനെ കുത്തിവെക്കാൻ കൊണ്ടുവന്നതാ. എന്റെ ഈ അമ്മിണിക്കുട്ടി പ്രസവിക്കുന്നത് ഒരു ഓസ്ട്രേലിയൻ പശുക്കുഞ്ഞിനെ തന്നെ ആവണം. അത് നടക്കില്ല. എന്റെ കയ്യിലൊരു നാടൻ നിൽക്കുമ്പോ നിനക്ക് ഫോറും തന്നെ വേണമല്ലേ. രത്നമ്മയിൽ നിന്ന് ഞാൻ ഈ കരിങ്കാലത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിനക്കറിയോ, അമ്മിണിക്കുട്ടി പുഷ്പിടിയാവുന്നത് കാത്ത് കണ്ണിൽ ആവണക്കെന്ന് വെച്ച് കാത്തിരിക്ക എന്റെ ഈ മുനിക്കുട്ടൻ. താനൊരു വികാര ജീവിയല്ലോ. തന്റെ പരിണിതമായ ആവശ്യത്തിന് ആരെങ്കിലും തടസ്സം സഹിക്കണോ? തന്റെ ഈ ഓന്റെ കളെ കൊണ്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോളും.
ഇല്ലെങ്കിൽ തനിക്കെതിരെ എനിക്ക് നിയമ നടപടി എടുക്കേണ്ടി വരും. ഒരു മൃഗ സഹജീവിയുടെ വംശം നിലനിർത്താനുള്ള മൗലിക അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ മനുഷ്യ കോടതി വരെ കയറും. സമര മുറയിലൂടെ ഞാൻ നേടിയെടുക്കും മൃഗങ്ങളുടെ വംശം നിലനിർത്താനുള്ള ഡിസ്ക്വാളിഫൈക്കായി. നാടൻ കൊണ്ട് നാട് നന്നാക്കുക, വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. വിദേശ ബീജം ടു ഇന്ത്യ. സുഹൃത്തുക്കളെ, മൃഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി മാത്രമല്ല, ഡോക്ടറായിരുന്ന പാവം സുശീലൻ എന്ന മൃഗപാലകനെ കമ്പൗണ്ടറാക്കി തരം താഴ്ത്തിയ ഈ കാട നിയമത്തിനെതിരെയും ഞാൻ പ്രതികരിച്ചിരിക്കും.